ഏതെങ്കിലും ധന്യമായിട്ടുള്ള സേവനം അടുക്കളയിലേക്ക്, വീടുമുറിയിലേക്ക്, ജീവിതത്തിലേക്ക്, മനുഷ്യ മനസ്സുകളിലേക്ക് എങ്ങനെയാണോ സേവാഭാരതി എത്തിയത്, അത് ആഗസ്റ്റ് മാസം 10 മുതൽക്കല്ല, അതിനു മുമ്പും അതിനുശേഷവും ഇന്നും ഈ ഒരു ചെറിയ വലിയ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പ്രളയത്തിൽ വീട്ടുപകരണങ്ങൾ നഷ്ടമായ കുടുംബങ്ങൾക്ക് സേവാഭാരതിയുടെ സഹായം. ചാലക്കുടിയിലെ 250 കുടുംബങ്ങൾക്കാണ് പാചകവാതക അടുപ്പുകൾ വിതരണം ചെയ്തത്. പ്രളയത്തിൽ വീട്ടുപകരണങ്ങൾ നഷ്ടമായവർക്കുള്ള സർക്കാർ സഹായം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. സേവാഭാരതിയുടെ സേവനങ്ങൾ മറുഭാഗത്ത് തുടരുന്നത്. ചാലക്കുടി താലൂക്കിലെ പ്രളയം തകർത്ത നിർധനരായ 250 കുടുംബങ്ങൾക്ക് സേവാഭാരതി പാചകവാതക അടുപ്പുകൾ നൽകി. തിരൂർ മഹാലക്ഷ്മി ഇൻഡസ്ട്രിയൽ സർവീസസിന്റെ സഹകരണത്തോടെയാണ് സഹായം ലഭ്യമാക്കിയത്. കൊടകരയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്ത സംഘചാലക് PEB മേനോൻ സഹായം നൽകി. വിവിധ രീതിയിൽ പ്രളയം ബാധിച്ച എല്ലാവരിലേക്കും സേവാഭാരതിയുടെ സഹായം എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മഹാലക്ഷ്മി ഇൻഡസ്ട്രിയൽ MD മോഹൻദാസ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സംഘചാലക് നേപ്പാ മുരളി, വിഭാഗ് കാര്യകാരി സദസ്യൻ ശ്രീ KR ദേവദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കാര്യവാഹ് M കൃഷ്ണകുമാർ, ഖണ്ഡ സംഘചാലക് NP ശിവൻ എന്നിവർ പങ്കെടുത്തു. ജനം തൃശൂർ. ഇതാണ് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് പറയുക, ചെയ്യാൻ സാധിക്കുന്നത് എത്ര ചെറുതാണെങ്കിലും വലിയ മനസ്സോടുകൂടി ജനങ്ങളിൽ എത്തിക്കുക. പ്രണാമം.